ഡിയർ ഫ്രണ്ട്സ്, പി എസ് സി നട്ട്ഷെല്ലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പണ്ഡിത് കറുപ്പൻ. 1885 മെയ് 24 എറണാകുളത്തുള്ള ചേരനല്ലൂർ എന്ന സ്ഥലത്ത് സാഹിത്യ കുടീരം എന്ന ഗൃഹത്തിലാണ് പണ്ഡിത് കറുപ്പൻ ജനിച്ചത്. പണ്ഡിത് കറുപ്പന്റെ ബാല്യകാല നാമം ശങ്കരൻ. അരേ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം ഈ സമുദായത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. പണ്ഡിത് കറുപ്പനെ കേരള ലിങ്കൺ, കവി തിലകൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. പണ്ഡിത് കറുപ്പനെ കവിതിലക പട്ടം നൽകി ആദരിച്ചത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിത് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ. കല്യാണിദായിനി സഭ ആണ് ആദ്യമായി പണ്ഡിത് കറുപ്പൻ സ്ഥാപിച്ച സഭ. പണ്ഡിത് കറുപ്പൻ സ്ഥാപിച്ച മറ്റു സഭകൾ: കൊച്ചി പുലേ മഹാസഭ, സന്മാർഗ പ്രദീപസഭ, വാലസേവാ സമിതി, അരയ വംശോധാരണി സഭ, വാലസമുദായ പരിഷ്കരണി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ. പണ്ഡിത് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരനല്ലൂർ. കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകൻ ആണ് പണ്ഡിത് കറുപ്പൻ. ചട്ടമ്പി സ്വാമിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പണ്ഡിത് കറുപ്പന്റെ രചനകൾ: ജാതിക്കുമ്മി, ബാലകലേശം, ലങ്കാമർദ്ദനം, ചിത്രലേഖ, കാവ്യപേടകം, ദിനസ്വരം, ബാലോദ്യാനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം, കാട്ടിലെ ജ്യേഷ്ഠൻ, സുഗത സുക്തം, ധർമ്മകാഹളം, പാവങ്ങളുടെ പാട്ട്, ഉദ്യാനവിരുന്നം.